നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഭാഷ കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇത് നമ്മുടെ കേരള പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്ന LDC കന്നഡ നോയിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതിലെ ആദ്യത്തെ 40 ചോദ്യങ്ങൾ കന്നഡ ഭാഷയിലാണ്. അതിനുശേഷം 41-ാമത്തെ ചോദ്യം മുതൽ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മലയാളം ഭാഷയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങളൊക്കെ LDC പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, LDC എന്ന് LDC 2024 എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്ര പേര് LDC വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ 41-ാമത്തെ ചോദ്യം ഇതാണ്. കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ എന്ത് കുറയുമ്പോഴാണ് എന്നാണ് നമ്മുടെ 41-ാമത്തെ ചോദ്യം. എന്ത് കുറയുമ്പോഴാണ്? നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, റിക്കറ്റ്സ് ഉണ്ടാകുന്നത് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്നാണ് ചോദ്യം. ഏതാണ് ചെറിയ അസ്ഥി? ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? വലിയ അസ്ഥി തുടയല്ലാണ് അല്ലെങ്കിൽ ഫീമർ ആണ്, നമുക്കറിയാം ഫീമർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? നമ്മുടെ ചെവിയിലുള്ള സ്റ്റേപ്പീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായും കാരണമാകുന്നത് ഈ പറയുന്നവയിൽ ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണോ, മീഥേൻ ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണോ? ഏതാണ്? 43. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. ക്ലോറോ ഫ്ലൂറോ കാർബൺ കാരണമാണ് ഓസോൺ പാളിയുടെ കനം കുറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 44-ാമത്തെ ചോദ്യം. സിക്ക വൈറസ് രോഗം പ്രധാനമായും പകരുന്നത് ഏത് വഴിയാണെന്നാണ് ചോദ്യം. സിക്ക വൈറസ് അറിയാമോ? സിക്ക വൈറസ് പകരുന്നത് കൊതുകിലൂടെയാണ് അല്ലെ. ഈഡിസ് എന്ന് പറയുന്ന കൊതുകിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സിക്ക വൈറസ് പകരുന്നത്. ഭൂമധ്യ രേഖയ്ക്ക് അടുത്ത് വെച്ച് മാസവും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഭൂമധ്യ രേഖയ്ക്ക് അടുത്ത് വെച്ചിട്ട് മാസം ഭാരവും നിർണയിച്ച ഒരു സാധനം എന്ത് ചെയ്യുന്നു, ഭൂപ്രദേശത്ത് അല്ലെങ്കിൽ ധ്രുവപ്രദേശത്ത് വച്ചേക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാസ്തുവിന് വരുന്ന മാറ്റം എന്താണെന്നാണ് നമ്മുടെ 45-ാമത്തെ ചോദ്യം. എന്തായിരിക്കും വരുന്ന മാറ്റം? എന്തായിരിക്കും? മാസ് കുറയില്ല, പക്ഷേ ഭാരത്തിൽ എന്തുണ്ടാവും, ഭാരം ഏറ്റവും കൂടുതലായിരിക്കും അല്ലെ. മാസ് മാറുന്നില്ല, പക്ഷെ ഭാരം എന്തായിരിക്കും, ഭാരം കൂടുതലായിരിക്കും. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്താവും. ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജത്തിന് എന്താണ് സംഭവിക്കുന്നത്, 4 മടങ്ങാവും അല്ലെ. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം എന്താണ്. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ചോദിച്ചാൽ അത് അപവർത്തനമാണ്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ, അപവർത്തനം. ഉത്കൃഷ്ടവാതകങ്ങൾ അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു. ഉത്കൃഷ്ടവാതകങ്ങളും അലസവാതകങ്ങളും ഒക്കെ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിനകത്താണ് ഉൾപ്പെടുത്തുന്നതെന്നാണ് നമ്മുടെ 48-ാമത്തെ ചോദ്യം. ഏത് ഗ്രൂപ്പിനകത്താണ്? നമുക്കറിയാം അലസവാതകം എന്ന് പറയുമ്പോൾ ഏതിനകത്താണ് വരുന്നത്, നോബിൾ ഗ്യാസസ് ഒക്കെ 18-ാമത്തെ ഗ്രൂപ്പിനകത്താണ് അല്ലെ. അടുത്ത ചോദ്യം, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് 49-ാമത്തെ ചോദ്യം. ഉത്തരം ഏതാണെന്ന് അറിയാമോ? നേർ അനുപാതത്തിലായിരിക്കും അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നേർ അനുപാതത്തിൽ ആയിരിക്കും. കാർബണിന്റെ രൂപാന്തരമായിട്ടുള്ള വജ്രത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതല്ല. വജ്രത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം തെറ്റായ പ്രസ്താവന ഏതാണ്. ഈ പറയുന്നവയിൽ ശക്തിയായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം, ശരിയാണ്. വജ്രത്തിന്റെ അപവർത്തനാംഗം വളരെ കൂടുതലാണ്, ശരിയാണ്. വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നു. വജ്രം ഒരിക്കലും ഒരു കണ്ടക്ടറായിട്ട് വൈദ്യുത ചാലകമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ പ്രഖ്യാപനം ചെയ്തത് എപ്പോഴെന്നാണ് നമ്മുടെ 51-ാമത്തെ ചോദ്യം. എപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം ചെയ്തത്, എപ്പോഴാണ്? സിമ്പിൾ ആണ്, നമുക്ക് അറിയാന്നുള്ള കാര്യം തന്നെയാണ്. 1936 നവംബർ 12 എന്ത് ചെയ്യുന്നത്, ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു. വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്, AK ഗോപാലനാണ്. 1846 കോട്ടയം മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആര് എന്നാണ് 53-ാമത്തെ ചോദ്യം. ആരാണ് നേതൃത്വം കൊടുത്ത ആരാണ്, മാർക്ക് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. മാർക്ക് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേട്ടോ. സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു. സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു, നമുക്കറിയാം. ഓപ്ഷൻ എ ആണ് ശരിയ ഉത്തരം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇപ്പോഴും അത് രാമകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞ് തെറ്റിക്കുന്നവരുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനിയും നിങ്ങളത് ഒന്ന് ഉറപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പിക്കുക. കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് 55-ാമത്തെ ചോദ്യം. നമുക്കറിയാം ആരാണ് കല്ലുമാല സമരം, അയ്യങ്കാളിയാണ് അല്ലെ. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ, അയ്യങ്കാളിയാണ് വരുന്നത്. അടുത്ത ചോദ്യം, ആത്മവിദ്യാ കാഹളം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്. ആത്മവിദ്യാ കാഹളം വാഗ്ഭടാനന്ദിന്റേതാണ്. ആത്മവിദ്യാ കാഹളം
നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? നീൽദർപ്പൺ. ദീനബന്ധു മിത്രയാണ് നീൽദർപ്പൺ അല്ലെ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനാണ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് 59-ാമത്തെ ചോദ്യം. അവിടെയാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? നമുക്കറിയാം, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, EMS നമ്പൂതിരിപ്പാടാണ്. മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ചൂട് തന്നിട്ടുള്ളവരിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ് 61-ാമത്തെ ചോദ്യം. ഏതാണത്? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയ ഉത്തരം വരുന്നത്. അന്യാദൃശ്യം എന്നാണ് കേട്ടോ, അന്യാദൃശ്യം. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അതിനകത്ത് 4 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്നവയിൽ ശരിയായത് ചോദിച്ചാൽ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഈ പറയുന്നവയിൽ 4 എന്താണ് തെറ്റാണ് കേട്ടോ. 1, 2, 3, 4 തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, 62 ഓപ്ഷൻ ഡി ആണ്. ശരിയായ പദം ഏതാണ്? ഘടകവിരുദ്ധം. ഘടകവിരുദ്ധം എന്നിങ്ങനെ എഴുതുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോ 63-ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്ന ഏതാണെന്ന് അറിയാമോ? ഈ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഘടകവിരുദ്ധം എന്നാണ് പറയുന്നത്. നമ്മൾ ഘടകവിരുദ്ധം എന്ന് പറയുമെങ്കിലും ഘടകവിരുദ്ധം എന്നാണ് എഴുതുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്ന എന്താണ്? തിരനോട്ടം എന്ന് പറയുന്ന ശൈലി സൂചിപ്പിക്കുന്ന എന്താണ്? എന്താണ്? അല്പാൽപമായിട്ട് സൂചനകൾ നൽകുന്നതിനെയാണ് നമ്മൾ തിരനോട്ടം എന്നുകൊണ്ട് പറയുന്നത്. അല്പാൽപമായി സൂചനകൾ നൽകുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? തിരനോട്ടം എന്ന് പറയുന്നു. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 65, മൃത്തിക എന്തിന്റെ പര്യായമാണ്? മൃത്തിക എന്ന് പറയുന്നത് എന്തിന്റെ പര്യായമാണെന്നാണ് 65-ാമത്തെ ചോദ്യം. എന്തിനെയാണ്? മണ്ണിന്റെ പര്യായമാണ് മൃത്തിക. അടുത്ത്, നൈതികം എന്നാൽ എന്താണ്? നൈതികം എന്ന് പറഞ്ഞാൽ എന്താണ്? നൈതികം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിയെ സംബന്ധിച്ചുള്ളതാണ് നമ്മൾ നൈതികം എന്ന് പറയുന്നത്. അടുത്ത്, എരി പ്ലസ് തീ എന്താണ്? എരി പ്ലസ് തീ, നമുക്കറിയാം എരുതി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം വരുന്നത്? എന്താണ്? സി ആണല്ലേ, എരുതി. എരുതിയിൽ എണ്ണ അഴിക്കുക, കേട്ടിട്ടില്ലേ. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ്. ഒന്ന് നോക്കിയാൽ ഈ പറയുന്ന പേരിൽ തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വരുന്നത്. ഊഷരം ശീതളം എന്ന് പറയുന്നതാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കിയുള്ള 3 എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ജസ്റ്റ് എറൗണ്ട് ദ കോർണർ, വീണ്ടും റിപ്പീറ്റ് ആയിട്ടൊരു ചോദ്യം വന്നൊക്കെയാണ്. എറൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനടി നടക്കാനിടയുള്ള കാര്യം അല്ലെ, ഉടനടി നടക്കാനിടയുള്ള കാര്യം. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ശരിയായ ഒറ്റപ്പദം അല്ലെങ്കിൽ ഒറ്റപദങ്ങൾ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ഒന്ന് നോക്കി, ഈ പറയുന്നവയിൽ ഒറ്റപദങ്ങളിൽ ശരിയായത് ഏതാണ്? ഈ പറയുന്നവയിൽ 4 ശരിയായതാണ്. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം ശരിയാണ്. വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം ശരിയാണ്. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം ശരിയാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിവാസു ശരിയാണ്. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. 1, 2, 3, 4 ശരി തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രൂപം ഏതെന്നാണ് നമ്മുടെ 71-ാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ശരിയായ രൂപം ചോദിച്ചാൽ ഇതിൽ ജഡിലം എന്ന് പറയുന്ന ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഇരുമ്പെന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇരുമ്പിന്റെ പര്യായമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ആയസം ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ, ആയസം. അപ്പൊ 72 ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 73-ലേക്ക് കടക്കാം. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരി ഉത്തരം വരുന്നത്. 2, 3 ശരി ഉത്തരം എന്ന് പറയുമ്പോൾ 20 പശുക്കൾ വാങ്ങി എന്ന് പറയുന്നത്, 30 കുട്ടികൾ വന്നു എന്ന് പറയുന്നതുമാണ് ശരിയായത്. ഓക്കെ, അടുത്ത ചോദ്യം, ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ്? സിമ്പിൾ ആണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ സി ആണ്, പൂജക ബഹുവചനമാണ് അല്ലെ. എന്താണ് ഗുരുക്കൾ? ഒരു റെസ്പെക്ട് കൊടുക്കുന്നതാണ് അല്ലെ. ഗുരുക്കന്മാരെന്ന് പറയുന്ന ഒരുപാട് ഗുരുക്കൾ എന്നല്ല, ഒരാളാണ്. പക്ഷെ പുള്ളിക്ക് നമ്മൾ ബഹുമാനം കൊടുത്തുകൊണ്ട് പറയുന്നതാണ് ഗുരുക്കൾ അല്ലെ. 75-ാമത്തെ ചോദ്യം, ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഈ പറയുന്നവയിൽ ഒരു കാര്യമുണ്ട്, ഇതിൽ ശരിയായിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിൽ 4-ാമത്തെ, ഇതിൽ 1-ാമത്തെയും, സോറി, ഈ പറയുന്നതിൽ 3 തെറ്റ് തന്നെയാണ് കേട്ടോ. ഈ പറയുന്നവയിൽ 3 തെറ്റ് തന്നെയാണ്. ഈ പറയുന്ന 3 പോയിന്റുകളും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. 1, 2, 3 തെറ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശരിയായ പദം ഏതാണ്? ആദരാഞ്ജലി എന്നാണ് സംഭവം. ആദരാഞ്ജലി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കി വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കും കേട്ടോ ആദരാഞ്ജലികൾ. അടുത്ത്, കടബാധ്യത വിഗ്രഹിച്ച് എഴുതുക. കടബാധ്യതയെ വിഗ്രഹിച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? കടമൂലമുണ്ടായ ബാധ്യതയാണ് കടബാധ്യത. അടുത്ത ചോദ്യം എന്താണ്? കരചരണാദികൾ അല്ലെ, കരചരണാദികൾ എന്ന പദത്തിനെ ഘടകങ്ങളാക്കി എഴുതുക, അല്ലെങ്കിൽ അതിനെ പിരിച്ചെഴുതുക, ഘടകങ്ങളാക്കി എഴുതാൻ പറഞ്ഞാൽ കരം ചരണം മുതലായവയാണ് കരചരണാദികൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? നിരാമയൻ എന്നാൽ എന്താണ്? നിരാമയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നിരാമയൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ദുഃഖമില്ലാത്തവനെയാണ് നമ്മൾ നിരാമയൻ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയെ തെറ്റായി പൂരിപ്പിച്ചിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 80-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്ന ഏതാണ്? ഇതിൽ സി ആണ് തെറ്റ് വരുന്നത്. വാഗ്ദേവത എന്ന് പറഞ്ഞാൽ വാഗ് അല്ല, വാക്ക് ആണല്ലേ. അപ്പൊ ഇതാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കി പറയുന്ന 1-ാമത്തെ ശരിയാണ്. കണ്ടു എന്ന് പറയുന്നത് എന്താണ്? കൺ അധികം തൂ ആണ്. അവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്ലസ് അന്നാണ്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പ്രതി അധികം അക്ഷമാണ്. ഇതൊക്കെ ചോദിക്കും, വെറുതെ ഒന്ന് നോക്കി വെച്ചേക്കാം.
81-ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ആണ്. നമുക്ക് എന്തായാലും ഉത്തരങ്ങൾ നോക്കാം. ദേർ വാസ് നത്തിങ് ഇമ്പോർട്ടന്റ് ഡാഷ് ഹിം. എന്താണ് വരേണ്ടത്? 81 ഓപ്ഷൻ ഡി ആണ്, എബൌട്ട് ഹിം എന്നാണ് വരേണ്ടത്. അടുത്ത ചോദ്യം എന്താണ്? ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് ഡാഷ് ഹെയർ ടു ക്യാരി ഓൺ ദെയർ ഫാമിലി നെയിം. എന്താണ് ഉത്തരം വരേണ്ടത്? 82 ഓപ്ഷൻ ഡി ആണ്, ആൻ ആണ് വരേണ്ടത്, ആൻ ഹെയർ എന്നാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. ഓക്കെ, ഇപ്പൊ ഈ പറയുന്നവയിൽ മൂന്നിലെ കറക്റ്റ്ലി സ്പെൽറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. Everybody has avoided discussing the critical issues during the meeting dash. എന്താണ് വരേണ്ടത്? 84 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരേണ്ടത്. ഹാവിൻഡ് ദേ ആണ് കേട്ടോ, ഹാവിൻഡ് ദേ ആണ്. ഓക്കെ, 85-ാമത്തെ നോക്കാം. കംപ്ലീറ്റ് ദ സെന്റൻസ് ഗിവൺ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിംഗ് സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ് എന്നാണ്. അപ്പൊ ഫ്രൈസൽ വെർബ്, ദ സെയിലർ വാസ് ഡാഷ് ഓൺ എ റിമോട്ട് ഐലൻഡ് ആഫ്റ്റർ ദ സ്റ്റോം റെക്ട് ദ ഷിപ്പ്. എന്താണ് ഉത്തരം വരേണ്ടത്? 85 ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, കാസ്റ്റ് എവയാണ് വരേണ്ടത്. എ സ്റ്റുഡന്റ് വിത്ത് ഹയസ്റ്റ് റാങ്ക് ഇൻ ദ ക്ലാസ് ഡാഷ്. എന്താണ് വരേണ്ടത്? 86 കിട്ടിയോ? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, വാലിഡിക്ടോറിയൻ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ്. ഈ പറയുന്നവയിൽ കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. 87 സിമ്പിൾ ആണ്, നമുക്ക് കിട്ടും, പ്ലേഫുൾ ആണ് ഇതിൽ കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത്. ബാക്കിയെല്ലാം കോമ്പൗണ്ട് ആണ്, വീക്ക്, എൻഡ്, ബാക്ക്, പാക്ക്, സൺഷൈൻ, അല്ലെ, ഇതിൽ പ്ലേഫുൾ അത് വരത്തില്ല. അടുത്ത് 88, ചൂസ് ദ കറക്ട്ലി സ്പെൽറ്റ് കോമ്പിനേഷൻ ദാറ്റ് സ്ലോസ് നൗൺ ടു അഡ്ജക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് സഫിക്സ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ LDCയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫ്രണ്ട്, ഫ്രണ്ട്ലി ആണ് വരേണ്ടത് കേട്ടോ, ഫ്രണ്ട് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച് ആണ്. കറക്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച് കണ്ടെത്താനാണ്. ഡൗൺ സ്ട്രീം, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? ഡൗൺ സ്ട്രീം കോസിംഗ് പൊല്യൂഷൻ ഇൻ ഹൈലി ഇൻ നിയർ ബൈ കമ്മ്യൂണിറ്റീസ് അല്ലെ. അപ്പൊ 89-ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആഡ്വെർബ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചൂസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹു പ്രിപ്പയേഴ്സ് ആൻഡ് സെൽസ് കോഫി. അപ്പോ ചായ ഉണ്ടാക്കി വിൽക്കുന്നയാളെ നമ്മൾ എന്ത് പറയുന്നു? 90 ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? ബാരിസ്റ്റർ എന്നാണ് കേട്ടോ, ബാരിസ്റ്റർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, 91-ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ഗിവൺ ബിലോ. ഇതിൽ കറക്റ്റ് ഫോം ആയിട്ടുള്ള വെർബ് ആണ് നമ്മളോട് കണ്ടെത്താനായിട്ട് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഏതാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ, വാഫ്റ്റ് എന്നാണ് കേട്ടോ, വാഫ്റ്റ്. 92, ദ ടൂറിസ്റ്റ് എൻജോയ്ഡ് വാച്ചിങ് ദ മെസ്മറൈസിംഗ് മൂവ്മെന്റ് ഓഫ് ദ ഡാഷ് ഓഫ് ഫിഷ് ഗ്ലൈഡിംഗ് ത്രൂ ദ വാട്ടർ. എന്താണ് ഉത്തരം വരേണ്ടത്? 92 ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ, സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷ് എന്താ പറയുന്നത്? സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് കേട്ടോ. Complete the unreal conditional clause with the suitable options given below. Dash if you had won the lottery. എന്താണ് വരേണ്ടത്? 93 കിട്ടിയോ? What would you have done if you have won the lottery? If you had won the lottery. അല്ലേ, option A is the correct answer. Bring the jacket in case dash. എന്താണ് വരേണ്ടത്? 94 ഓപ്ഷൻ സി ആണ്, ഇൻ കേസ് ഇറ്റ് ഗെറ്റ് കോൾഡ് ലേറ്റർ അല്ലെ. അടുത്ത ചോദ്യം, റീറൈറ്റ് ദ സെന്റൻസ് യൂസിംഗ് സോ ആൻഡ് ദാറ്റ്. സോയും ദാറ്റും ഉപയോഗിച്ച് ഈ പറയുന്ന സെന്റൻസിനെ മാറ്റി എഴുതാൻ പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. The movie was so scary that I couldn't watch it alone. Alle, option B is the correct answer. Adutha chodyam endanu? When he returned home dash. When he returned home endanu varendathu? Option D aanu. He found that his cat had knocked over the vase. Alle. Adutha chodyam 97 aanu. Read the following sentence and begin with the scarcely. Appo scarcely nu paranjondi ee sentence ne endu ga rewrite ezhuthanaanu parayunnathu. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സ്കേഴ്സ്ലി ഹാഡ് ഹി റിസീവ്ഡ് ദ മെസ്സേജ് ഫ്രം ഹെഡ്ക്വാർട്ടേഴ്സ് വെൻ ഹി സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, 98-ാമത്തെ ചോദ്യം, ഡിഡ് യു വാച്ച് ദ ഫിലിം ആഫ്റ്റർ യു ഫിനിഷ് റീഡിംഗ് ദ ബുക്ക്? ഷീ ആസ്ക്ഡ് മീ ഡാഷ്. എന്താണ് ഉത്തരം വരേണ്ടത്? 98 ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ, സി ആണ് ശരി ഉത്തരം. ഇഫ് ഐ ഹാഡ് വാച്ച് ദ ഫിലിം ആഫ്റ്റർ ഐ ഹാഡ് ഫിനിഷ്ഡ് റീഡിംഗ് ദ ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത 99 നോക്കാം നമുക്ക്. 99, ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പാസീവ് വോയിസ് ഓഫ് ദ ഗിവൺ സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻ. പാസീവ് വോയിസ് എഴുതാനാണ്. ഡിഡ് ദേ ലെൻഡ് ഹിം സം മണി എന്ന് പറയുന്നതിന്റെ പാസീവ് സെന്റൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും 99-ന്റെ ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ, വാസ് ഹി ലെൻഡ് സം മണി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത്, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഐറ്റം അണ്ടർലൈൻഡ് ആഫ്റ്റർ ഹെർ ഡൈവോഴ്സ്. ആഫ്റ്റർ ഹെർ ഡൈവോഴ്സ് ഷീ റിട്ടേൺഡ് ദ കോർണർ ആൻഡ് ബിക്കം ഹാപ്പിയർ എവർ. ഈ പറയുന്നവയിൽ ടേൺഡ് ദ കോർണർ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ടു പാസ് ദ ക്രൈസിസ് എന്ന് പറയുന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന LDCയുടെ, LDC തമിഴ് കന്നഡ നോയിങ്ങിന്റെ
ബാക്കിയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം എടുത്തിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ KFPSC അല്ലെങ്കിൽ നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ KFPSC എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ചാനൽ കാണാൻ കഴിയും. അതിനകത്ത് ഈ പറയുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ എന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.